ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56:8 എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. വചനം പറയുന്നു, എൻ്റെ കണ്ണീർ കണങ്ങൾ ദൈവം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. പലപ്പോഴും ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെടാറുണ്ട്. എന്തിനാണ് ദൈവം എൻ്റെ കണ്ണീർ കണങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? പാദ്രെ പിയോയെക്കുറിച്ച് ഒരു മനോഹരമായ ചലച്ചിത്രമുണ്ട്, ഒരു സിനിമ. അതിൽ രസകരമായ ഒരു രംഗം ഇപ്രകാരമാണ്. വിശുദ്ധൻ്റെ അടുത്ത് ഒരമ്മ കൈക്കുഞ്ഞിനെയും കൊണ്ട് വരുന്നു. ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധനോട് ആവശ്യപ്പെടുന്നു. പാദ്രെ പിയോ ശിശുവിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശിശു പെട്ടെന്ന് നിശ്ചലനാകുന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഏതാനും നിമിഷത്തേക്ക് ഇല്ലാതാകുന്നു. പരിഭ്രാന്തനായ പാദ്രെ പിയോ ദൈവത്തെ വിളിച്ച് കരയുകയാണ്, എൻ്റെ ദൈവമേ എന്ത് സംഭവിച്ചു? ഞാൻ ഈ ശിശുവിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച മാത്രയിൽ കുഞ്ഞ് മരിച്ചുപോയോ? അതിൻ്റെ കണ്ണീരിനെന്ത് പറ്റി? എന്തേ ഈ ശിശു കരയാത്തത്? പാദ്രെ പിയോയുടെ പ്രാർത്ഥനയും അമ്മയുടെ കണ്ണുനീരും കൂടെയായപ്പോൾ പെട്ടെന്ന് ശിശു ഉണരുന്നു. ശിശു കരയുവാൻ തുടങ്ങുന്നു. ശിശുവിൻ്റെ ഈ കരച്ചിൽ കണ്ട മാത്രയിൽ പാദ്രെ പിയോയ്ക്ക് ഒത്തിരി സമാധാനമാവുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഓരോ നവജാത ശിശുവിനെയും നോക്കി ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ശിശുവിൻ്റെ അമ്മ ആദ്യം ശ്രദ്ധിക്കുന്നത് കുഞ്ഞ് കരയുന്നുണ്ടോ എന്നാണ്. ശിശുവിൻ്റെ കരച്ചിൽ ജീവൻ്റെ അടയാളമാണ്, അത് ജീവൻ്റെ തുടിപ്പാണ്. ഇനി കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കരച്ചിൽ അല്ലെങ്കിൽ കണ്ണീര് എന്ന് പറയുന്നത് ഒരു വജ്രായുധമാണ്. ശിശു കരഞ്ഞാൽ അമ്മ ശ്രദ്ധിക്കും. അവരുടെ ആശയവിനിമയങ്ങൾ എല്ലാം തന്നെ കണ്ണുനീരിൻ്റെ ഭാഷയിലാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനൊരു ആശുപത്രി നിൽക്കുമ്പോൾ ഒരു അമ്മ നേഴ്സിനോട് പറയുകയാണ്, ഈ കുഞ്ഞ് കരയുന്നുണ്ട്, ആ കരച്ചിലിൻ്റെ അർത്ഥം കൊച്ചിന് വയറുവേദനയാണെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കണ്ണുനീരിൻ്റെ ഭാഷ അമ്മയ്ക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ ശിശുവിനും ഓരോ പൈതലിനും കണ്ണുനീരെന്ന് പറയുന്നത് വജ്രായുധമാണ്, അതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും പ്രായപൂർത്തിയാകുന്നതോടെ, പക്വതയാർജിക്കുന്നതോടെ നമ്മിലെ കണ്ണുനീരൊക്കെ വറ്റിപ്പോകും. കണ്ണുനീര് എന്ന് പറയുന്നത് ഒരു നല്ല മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണെങ്കിൽ, കണ്ണുനീർ ഒരു നല്ല വജ്രായുധമാണെങ്കിൽ, നമ്മൾ പ്രായപൂർത്തിയായവരെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീർ പരാജയത്തിൻ്റെ അടയാളമാണ്, കണ്ണുനീര് ദൈവകോപത്തിൻ്റെ അടയാളമാണ്, എൻ്റെ കഴിവുകേടിൻ്റെ അടയാളമാണ്. ഒരിക്കലും നമ്മൾ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കില്ല. ഒരു പുരോഹിതനായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയിട്ടുള്ളത് കണ്ണീരണിഞ്ഞുള്ള ചില കുമ്പസാരങ്ങളാണ്. കണ്ണീരണിഞ്ഞുള്ള ചില പ്രാർത്ഥനകൾ ഞാൻ കേൾക്കാനും ഇടയായിട്ടുണ്ട്. ഇനി എൻ്റെ കൊച്ചു ജീവിതത്തിലും ചില അവസരങ്ങളൊക്കെ കണ്ണീരണിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കണ്ണീരണിഞ്ഞ് ഒരു വിശ്വാസി കുമ്പസാരിച്ചാൽ, കണ്ണുനീരണിഞ്ഞ് ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ പരിപാലനയും കീഴിലുള്ള ശിശുക്കളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ വചന വിചിന്തനത്തിൽ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും, കണ്ണുനീരണിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു കരയുന്ന രക്ഷകനാണ്, കരയുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന രക്ഷകനാണ്, കരയുവാൻ നമുക്ക് സ്വന്തം ജീവിത ഉദാഹരണം വഴി നമുക്ക് മാതൃക നൽകുന്ന ദൈവമാണ്. ഈശോ കരയുന്നു. ഈശോ കരയുന്നത് അത് പ്രാർത്ഥനയാണ്. ഈശോ കരയുന്നത് ഒരു സന്ദേശവും കൂടിയാണ്. നമ്മൾ ഓരോരുത്തരെയും കരഞ്ഞു പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ പലതവണ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും മികച്ച ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 11:36-41 വചനഭാഗമാണ്. അവിടെ ലാസർ മരിക്കുന്ന രംഗം നമ്മൾ കാണുന്നു. ലാസറിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് യേശു പോകുന്നു, അല്ലെങ്കിൽ കല്ലറയുടെ അടുത്തേക്ക് യേശു പോകുന്നു. അവിടെ ചെന്ന് അവൻ നെടുവേർപ്പിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. യേശു കരഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. യേശു പറയുന്നു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നുവെന്ന്. അപ്പോൾ ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്ത് വന്നു നിന്നുള്ള യേശുവിൻ്റെ കണ്ണീർ കാണുന്ന സുഹൃത്തുക്കൾ, അവിടെ തടിച്ചുകൂടിയ ജനം പറയുന്നു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നുവെന്ന്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം കണ്ണീരണിഞ്ഞുള്ള ഈ പ്രാർത്ഥന, അത് ആത്മാർത്ഥതയുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ വചന വിചിന്തനത്തിൻ്റെ വേളയിൽ
കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അത് വെറുതെ നിലവിളിച്ചുള്ളൊരു പ്രാർത്ഥനയല്ല, പ്രത്യാശ നശിച്ചുള്ളൊരു പ്രാർത്ഥനയല്ല, മറിച്ച് പ്രത്യാശയോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള പ്രാർത്ഥനയായിട്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കണ്ണീരണിഞ്ഞുള്ള യേശുവിൻ്റെ പ്രാർത്ഥന പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥനയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. 2 സാമുവേൽ 1:17-27 തിരുവചനങ്ങൾ. ദാവീദ് രാജാവ് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആരെ ചൊല്ലി? തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ജോനാഥനെ ചൊല്ലി. ജോനാഥൻ മരിച്ചു വീഴുന്നു. അപ്പോൾ ദാവീദ് പ്രത്യാശയോടും ആത്മാർത്ഥതയോടും കൂടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അത് മാംസളമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പ്രായപൂർത്തിയാകുന്നതോടുകൂടി, നമ്മൾ പുരുഷന്മാരാകുന്നതോടുകൂടി, സ്ത്രീകളാകുന്നതോടുകൂടി ശിശുസഹജമായ കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥന അത് നമ്മിൽ നിന്നും ദൂരെ പോകാറുണ്ട്. ആ കൃപ നമുക്ക് കൈമോശം വന്ന് പോകാറുണ്ട്. പക്ഷേ വചനത്തിലെ കണ്ണോടിക്കുക, യേശു കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ദാവീദ് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥന ഒരു വജ്രായുധമാണ്. സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്, ദൈവം അവരുടെ കണ്ണുനീര് കാണുകയും അതിന് ഉത്തരമരുളുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമ്മുടെ മക്കളെയോർത്ത് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ മദ്യപാനാസക്തി വളരെ കുറവാണ്. ഇന്ന് ആസക്തി മുഴുവൻ മയക്കുമരുന്നിനോടാണ്. മക്കളെയോർത്ത് കണ്ണീരണിഞ്ഞ് ഇന്ന് മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ, ആത്മാർത്ഥമായിട്ട് മക്കൾക്ക് വേണ്ടി കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിലമർന്നുകൊണ്ട് 100,000 മക്കളെ വിശ്വാസത്തിൽ നിന്നും വിശുദ്ധിയിൽ നമുക്ക് നഷ്ടമാകുവാനായിട്ട് ഇടയുണ്ട്. ഈ ആത്മാർത്ഥതയോടും കണ്ണീരോടും കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം വിശുദ്ധ മോണിക്കയാണ്. തുടർച്ചയായിട്ട് വർഷങ്ങളോളം, 17 വർഷത്തോളം തുടർച്ചയായിട്ട് സ്വപുത്രൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ അമ്മയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അതാണ് കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനകൾക്ക് ഏറ്റവും മികച്ച ഉദാഹരണം. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നാം വീണ്ടും കാണുന്നത് ഗത്സമേൻ തോട്ടത്തിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:44. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ഇവിടെ നാം കാണുന്നത് യേശുവിൻ്റെ കണ്ണീരും ആ കണ്ണീരിനോട് ചേർന്നുള്ള തീക്ഷ്ണതയുമാണ്. തീക്ഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന, അതാണ് കണ്ണീരണിഞ്ഞുള്ള യഥാർത്ഥമായ പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശുദ്ധ ബലിയർപ്പണത്തിലേക്കും അനുദിനം ആവശ്യമായ സന്ധ്യാപ്രാർത്ഥനകളിലേക്കുമൊക്കെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നൊരു പ്രാർത്ഥനയാണ് യേശുവിൻ്റെ ഗത്സമേനിലെ പ്രാർത്ഥന. കാരണം ഈ ഗത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയുണ്ടല്ലോ, അതൊരു സന്ധ്യാപ്രാർത്ഥനയാണ്. യേശുവിൻ്റെ സന്ധ്യാപ്രാർത്ഥന, ജീവിത സായാഹ്നത്തിലെ പ്രാർത്ഥന, പകൽ വെളിച്ചമില്ലാതെ വൈകുന്നേരം തൻ്റെ പിതാവിനെ വിളിച്ചുള്ള പ്രാർത്ഥന, അത് കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ഏറ്റവും തീക്ഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് വിശുദ്ധ ബലിയർപ്പണമെന്ന് പറയുന്നത്, സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് തീക്ഷ്ണതയില്ലാത്ത പ്രാർത്ഥനകളായിട്ട് അത് പരിണമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒത്തിരിയധികം അസ്വസ്ഥതകളുണ്ടാകുന്നുണ്ട്. കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ അനായാസം വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ, സന്ധ്യാപ്രാർത്ഥനകളിലുള്ള തീക്ഷ്ണതയുടെ യോഗ്യതയാൽ തരണം ചെയ്യുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കാതെ വരുന്നു. അപ്പോൾ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശോ, ഗത്സമേൻ തോട്ടത്തിൽ രക്തം ചിന്തി പ്രാർത്ഥിക്കുന്ന ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് തീക്ഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥനകളിലേക്കാണ്. അപ്പോൾ ഈ തീക്ഷ്ണത എന്ന് ഉദ്ദേശിക്കുമ്പോൾ വെറുതെ സ്വരമുയർത്തി ഒച്ചയുയർത്തി പ്രാർത്ഥിക്കുന്നതല്ല കേട്ടോ, മനസ്സും ശരീരവും ചേർത്ത് വെച്ചുള്ള പ്രാർത്ഥനയാണ് തീക്ഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന. ഗത്സമേനിൽ നമ്മൾ കാണുന്നതാണ്, തൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുമ്പോൾ ശരീരവും ആത്മാവും ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ തന്നെ ഒരു ബലിയായി നൽകിക്കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. കണ്ണീരണിഞ്ഞുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനകൾ നമ്മളെപ്പോഴും ചൊല്ലിയിട്ടുണ്ടോ? കണ്ണീരണിഞ്ഞുകൊണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ജോബ്, അബ്രാഹം എന്നീ പൂർവ്വപിതാക്കന്മാരൊക്കെയും കണ്ണീരണിഞ്ഞ് മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ അപ്പന്മാർ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ,
വിശ്വാസത്തോടുകൂടി മക്കളെ ബലിയർപ്പണത്തിൽ ചേർത്ത് വെച്ച് അപ്പന്മാർക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ആ മക്കളൊന്നും ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. ഇന്ന് പലപ്പോഴും പല ഇടവകളിലും കുർബാന ചെല്ലുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ രസകരമായി തോന്നുന്നത്, കുർബാനയിൽ സംബന്ധിക്കുന്നതും വിശുദ്ധമായ കാര്യങ്ങളും ഇടവകയിലെ കാര്യങ്ങളുമൊക്കെ അത് അമ്മമാരുടെ ഡിപ്പാർട്ട്മെൻ്റായിട്ട് നമ്മളങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരിക്കലൊരു പള്ളിയിൽ കുമ്പസാരിപ്പിക്കാൻ ചെന്നപ്പോൾ ഞാൻ 1.5 മണിക്കൂർ കുമ്പസാരക്കൂട്ടിലിരുന്നു. പക്ഷേ ഒരൊറ്റ പുരുഷൻ, ഒരൊറ്റ അപ്പൻ കുമ്പസാരിക്കുവാനായിട്ട് കടന്നു വന്നില്ല. ഒത്തിരി അമ്മമാർ, സഹോദരിമാർ പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും വന്നു, അവർ പോയി. പക്ഷേ കുമ്പസാരം, കുർബാന, ഇതിനൊക്കെ അപ്പന്മാർ, നമ്മുടെ ഭവനത്തിലെ പുരുഷന്മാർ എന്തുകൊണ്ടോ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനങ്ങളിലെ മക്കൾക്ക് വിശുദ്ധിയില്ലാതെ വരുന്നു. ബലിയർപ്പിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയുള്ള അപ്പന്മാരാണ് ഒരു കുടുംബത്തിൻ്റെ വിളക്ക്, കുടുംബത്തിൻ്റെ പ്രകാശം, കുടുംബത്തിൻ്റെ നട്ടൽ എന്നാണ് യേശുവിൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെയും പൂർവ്വപിതാക്കന്മാരുടെ ബലിയർപ്പണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ലൂക്കാൻ സുവിശേഷം 23:46 യേശുവിൻ്റെ കണ്ണീരണിഞ്ഞുള്ളൊരു പ്രാർത്ഥനയുണ്ട്. യേശു കുരിശിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന വേളയിൽ പിടഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് തൻ്റെ ശബ്ദമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, മരണത്തെ മുഖാഭിമുഖം കാണുന്ന അവസരത്തിലുള്ള ഈ പ്രാർത്ഥനയുണ്ടല്ലോ, നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് എന്നുള്ളതിനൊരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിലുള്ള ഏത് സഹനവുമായിക്കൊള്ളട്ടെ, ഏത് ദുഃഖവുമായിക്കൊള്ളട്ടെ, അവിടെ പ്രത്യാശയോടും സമാധാനം കാംക്ഷിച്ചുകൊണ്ടും വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. ഈശോയ്ക്ക് നഷ്ടപ്പെടുവാനായിട്ടൊന്നുമില്ല. അവസാന തുള്ളി രക്തമല്ലാതെ, അവസാന തുള്ളി വെള്ളമല്ലാതെ ഇനി ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുവാനായിട്ടൊന്നുമില്ല. അവിടെയും ഈശോയ്ക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു, അവിടെയും കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശയോടെ ഹൃദയത്തിൽ സമാധാനം അനുഭവിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുകയായിരുന്നു. കരയുന്ന യേശുവിനെ ഓർത്ത് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോ തൻ്റെ കണ്ണീരിലൂടെ പഠിപ്പിക്കുന്നത്, കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: മാംസളമായ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുക, അത് ആത്മാർത്ഥതയോടുകൂടിയ പ്രാർത്ഥനയാണ്. അത് തീക്ഷ്ണതയോടുകൂടിയ പ്രാർത്ഥനയാണ്. അത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ഇനി നമ്മളെപ്പോലെ ചില സാധാരണ വ്യക്തികളുണ്ട് ബൈബിളിൽ, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, ചങ്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, അവർ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു. അവരേത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നോ അത് ദൈവം ആ സമയത്ത് തന്നെ കേട്ട് അതിന് മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും മികച്ച ഉദാഹരണം പഴയ നിയമത്തിൽ 1 സാമുവൽ 1:10 നമ്മൾ കാണുന്ന ഹന്നയുടെ പ്രാർത്ഥനയാണ്. സാമുവലിൻ്റെ അമ്മയായ ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചുവെന്നാണ് വചനത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണമെന്താണെന്നറിയാമോ? നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. കാരണം ഞാൻ പറഞ്ഞു, കരഞ്ഞുള്ള പ്രാർത്ഥന അത് ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥനയാണ്, കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥന തീക്ഷ്ണതയോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്തും ചോദിക്കാം. മക്കളില്ലാത്ത ദമ്പതികൾ കണ്ണീരണിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ജീവിതത്തിൽ വലിയ തടസ്സങ്ങളുള്ളവർ, ജോലി തടസ്സമുള്ളവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കളെയോർത്ത് വിലപിക്കുന്നവർ, മാതാപിതാക്കളുടെ രോഗാവസ്ഥകളെയോർത്ത് വ്യസനിക്കുന്നവർ ഒന്ന് കണ്ണീരണിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. സ്വർഗം തുറക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്തും ചോദിക്കാം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം ഇതാണ്, എന്തും ചോദിക്കാം. അതുതന്നെയാണ് ഹന്ന പറയുന്നതും. ഹന്ന പറയുന്നു 1 സാമുവൽ 1:20 കർത്താവിനോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. ആരെ? സ്വന്തം മകനായ സാമുവേലിനെ. നോക്കുക, കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണത്തെക്കുറിച്ചാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ദൈവത്തോട് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും നമുക്ക് നൽകുന്നതാണ് കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ ഇത് പ്രത്യാശയോടുള്ള പ്രാർത്ഥനയാണ്. സ്വർഗം തുറക്കുമെന്ന് ഉറപ്പാണ് കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. ഇനി കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ജീവിത നിയോഗങ്ങൾ മാത്രമല്ല ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടത്. അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളും കണ്ണീരോടുകൂടിയുള്ളവയായിരിക്കണം. നമ്മുടെ കുമ്പസാരങ്ങൾക്കുള്ള ഒരു വലിയ പ്രശ്നം ഇതാണ്. പാപബോധമില്ലാതെ, അനുതാപത്തിൻ്റെ കൃപയില്ലാതെ
കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കാതെ പലപ്പോഴും പലരും കുമ്പസാരിക്കാറുണ്ട്. വെറുതെ പോയിട്ട് കുറച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരക്കുട്ടയിൽ തിരികെ വരും. അവിടെ കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തൻ്റെ പാപങ്ങളെക്കുറിച്ച് ശരിക്കും അനുതപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ അവിടെ സ്വർഗം തുറക്കുമെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:7 തിരുവചനം പറയുന്നു. വചനം പറയുന്ന ഇപ്രകാരമാണ്, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:75 പത്രോസ്ലിഹായാണ് നമ്മുടെ ഉദാഹരണം. അവിടെ പത്രോസ് എന്ത് ചെയ്യുന്നു? യേശുവിനെ തള്ളിപ്പറയുന്നു. പക്ഷേ പത്രോസ്ലിഹ പുറത്തു പോയിട്ട് ഹൃദയം നൊന്ത് കരയുന്നുണ്ട്. ആ ഹൃദയം നൊന്ത് കരയുന്ന പത്രോസിനെ സഹതാപത്തോടും വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈശോ നോക്കിക്കാണുന്നത്. അപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, പാപമേറ്റുപറയുമ്പോൾ കണ്ണീരോടുകൂടി ഏറ്റുപറഞ്ഞാൽ നീ വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ്. വിശുദ്ധ സുവിശേഷത്തിൽ ഇനിയും ചില ഉദാഹരണങ്ങളുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18:ൽ മാറത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ മുൻപിൽ നിൽക്കുന്ന ഫരിസേയൻ കണ്ണീരണിഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടെന്താണ് പ്രശ്നം? അവൻ്റെ പ്രാർത്ഥന ദൈവം തിരസ്കരിക്കുന്നു. എന്നാൽ ഈ പാവം ചുങ്കക്കാരനാകട്ടെ, ദൂരെ നിന്ന് കരഞ്ഞുകൊണ്ട് മാറത്തടിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കുന്നുണ്ട്. ആ പ്രാർത്ഥന സ്വീകാര്യമാവുകയും ചെയ്യുന്നു. ഇനി വീണ്ടും ലൂക്കായുടെ സുവിശേഷം 7:38 തിരുവചനത്തിൽ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവളെന്ത് ചെയ്യുന്നത്? കണ്ണീർ കൊണ്ട് യേശുവിൻ്റെ പാദം തുടയ്ക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കണ്ണീര് ഒരു അലങ്കാരമാണ്. കണ്ണീര് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായിട്ടുള്ള ഒരു വജ്രായുധമാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരും പഴയ നിയമ കഥാപാത്രങ്ങളൊക്കെയും ദൈവത്തോടുള്ള തങ്ങളുടെ അടുപ്പവും ആത്മാർത്ഥതയും ഒക്കെ കാണിക്കുന്നത് കണ്ണുനീരണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത്, സങ്കീർത്തൻ 126:5, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദാഘോഷത്തോടുകൂടി കൊയ്യട്ടെ എന്ന്. കാരണം കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അത് ശിശുസഹജമായ പ്രാർത്ഥനയായിട്ട് മാറുന്നു. ശിശുക്കളെ ഏറെ സ്നേഹിക്കുന്ന ദൈവം നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിന് പ്രിയമുള്ളവരെ, നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോൾ കണ്ണീര് ഒരു ശാപമാണ് അല്ലെങ്കിൽ കണ്ണീര് പരാജയത്തിൻ്റെ അടയാളമാണ് ഇത്തരത്തിലുള്ള നിർവചനങ്ങളൊക്കെ നമുക്ക് ദൂരെയാകറ്റാം. മറിച്ച് യേശുവിനെ മാതൃകയാക്കാം, യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിനെ മാതൃകയാക്കാം. കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും സാധിച്ചെടുത്ത നിരവധി വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും നമുക്ക് സാക്ഷികളായെടുക്കാം, മാതൃകകളായെടുക്കാം. കണ്ണീരണിഞ്ഞുള്ള, കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകളൊക്കെ നമുക്ക് ശക്തി പകർന്നു നൽകട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ മാതൃസ്പ്യാച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയെപ്പോലെ പ്രാർത്ഥിക്കുവാൻ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ, തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ, ആത്മാർത്ഥതയോടും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കണ്ണീര് ഒരു അലങ്കാരമാണ് എന്ന സത്യം തിരിച്ചറിയുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തരികയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.